ഗോവയിലെ സ്ട്രീറ്റ് ഫുഡുകളിൽ വളരെയധികം എടുത്തു പറയേണ്ട രണ്ട് ഡിഷുകളാണ് മെയിനായിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മുടെ ഈ കാണുന്ന കട്ട്ലെറ്റ് പാവും രണ്ടാമത് കാണുന്നത് റോസ് ഓംലെറ്റും. റസ് ഓംലെറ്റ്, റോസ് ഓംലെറ്റ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. ഗോവൻ കൾച്ചറുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നതാണ് അവിടുത്തെ ബ്രെഡ് കൾച്ചർ എന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പല രീതിയിൽ നമുക്ക് കഴിക്കാം. പ്രധാനമായിട്ടും നമുക്കിത് കറി കൂട്ടി നോർമലി നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. ഇതല്ലാതെ വേറെയും കുറേ വേർഷൻ ഉണ്ട്. അതിലൊന്ന് ട്രൈ ചെയ്യാൻ നമ്മൾ പോയിരിക്കുന്നത് കോസ്റ്റ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ ചെറിയൊരു തട്ടുകടയിലേക്കാണ്. ഗോവയിലെ ഓൾഡ് ഹൈവേയിലാണ് ഇതുള്ളത്. ലൊക്കേഷൻ താഴെ കൊടുക്കുക എന്തായാലും. ഇതല്ലാതെ വേറെ ഇതുപോലത്തെ പല കടകളുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് ബീഫ്, ചിക്കന്, പോർക്കലില്ല കട്ട്ലറ്റുകളാണ്. റവയിൽ ഇങ്ങനെ അടിച്ച് പരത്തിയ മീറ്റ് അവർ പാൻ ഫ്രൈ ചെയ്തിട്ട് അതിൽ നമുക്ക് ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് തരും. ബണ്ണെന്ന് പറയുമ്പോൾ പുറത്ത് കുറച്ച് ക്രസ്റ്റ് തിക്കും, ഉള്ളു സോഫ്റ്റ് ആയിട്ടുള്ള ഉന്തോ പോലത്തെ ബ്രെഡുകളായി യൂസ് ചെയ്യുക. കാരണം അതിൻ്റെ ഒപ്പം തന്നെ വെക്കുന്ന വെജിറ്റബിൾസ് ആയാലും അതിലിട്ടുന്ന കുറച്ച് മസാലകളൊന്നും ഒരിക്കലും ഈ ബണ്ണിനെ സോഗിയാക്കരുത്. ഡിപ്പെൻഡ്സ് ഓൺ ദ മീറ്റ്, 60-70 രൂപയ്ക്കാണ് ഇത് വില. ഒരാൾക്ക് ഒരു നേരം കഴിക്കാൻ ഇത് സൂപ്പറായിരിക്കും. ചിലയിടങ്ങളിൽ ഇത് ഫിഷ് വെച്ചുണ്ടാക്കാറുണ്ട്. അപ്പം നോർമലി ഗോവയിൽ ഇതിനെ കട്ട്ലെറ്റ് പാവ് എന്ന് വിളിക്കാറ്. ഒരു കട്ട്ലെറ്റും അതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾസും പാവിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന വളരെ മിനിമലായിട്ട് ബഡ്ജറ്റ് നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. നമ്മൾ കഴിച്ച കോസ്റ്റ ഫാസ്റ്റ് ഫുഡ് അല്ലാതെ ഒരുപാട് വേറെ ഔട്ട്ലെറ്റുകൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാവും. നമ്മൾ ഈ ഭക്ഷണം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. ഈ ഔട്ട്ലെറ്റ് അല്ലാതെ നിങ്ങൾക്ക് ഏത് ഔട്ട്ലെറ്റ് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം ഈ സ്ഥലത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ കഴിക്കണമൊക്കെ പലപ്പോഴും റോട്ടിന്നും അല്ലെങ്കിൽ റൂമിലൊക്കെ വന്നതിന് ശേഷം ഷൂട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് റസ് ഓംലെറ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ സാലിഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ സാലിഗാവ് ഡെക്കിലേക്കാണ് പോകുന്നത്. സാലിഗാവ് ഡെക്ക് പോലെ തന്നെ വേറെയും ഒരുപാട് ഷോപ്പുകൾ പലയിടങ്ങളിൽ ഗോവയിൽ ഇതുപോലെ റസ് ഓംലെറ്റ് സെർവ് ഉണ്ട്. നമ്മൾ അവിചാരിതമായി ഈ വഴി പോയപ്പോൾ ഇവിടെ ഇറങ്ങി കഴിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ തന്നെ കഴിക്കണം നിർബന്ധമല്ല. എന്നാൽ ഈ സാലിഗാവ് ഡെക്കിൽ കാൽവാഞ്ചെ ജക്കൂറ്റി കിട്ടും. കാൽവാഞ്ചെ എന്ന് പറഞ്ഞാൽ എരുന്ത് കക്ക എന്നൊക്കെ പറയാം. ഇംഗ്ലീഷിൽ ഓയിസ്റ്റർ എന്നൊക്കെ പറയും, പക്ഷേ ഓയിസ്റ്റർ അല്ല ഇത്. അപ്പം ജക്കൂറ്റി അല്ലെങ്കിൽ ചക്കൂറ്റി എന്ന് വിളിക്കുന്ന ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇത് ചിക്കനിലും ഫിഷിലും അതുപോലെ മട്ടനിലൊക്കെ ഉണ്ടാക്കാം. കൂടെ കഴിക്കാൻ നമുക്ക് രണ്ട് പാവും തന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു നോർമൽ പാവും, നല്ല ഉണ്ടയായിട്ട് പുറത്ത് കുറച്ച് കട്ടിയില്ല, ഉള്ളു സോഫ്റ്റായിട്ടുള്ള ഒരു ഉന്തോ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളൊരു ബ്രെഡിൽ നിന്ന് പീസ് എടുത്ത് നമ്മൾ കറിയിൽ മുക്കി കഴിക്കാൻ പോവാണ്. പക്ഷേ നമ്മളിത് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റസ് ഓംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. റസ് എഴുതുമ്പോൾ ROS റോസ് എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ റോസ് ഓംലെറ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജക്കൂറ്റി ഒരു ഓംലെറ്റിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെട്ടിയിട്ട ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് റസ് ഓംലെറ്റായി. റസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ കൊങ്കണി ഭാഷയിൽ ചാറ് അല്ലെങ്കിൽ കറി എന്നൊക്കെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആംബ്രസ് എന്നൊക്കെ കിട്ടില്ലേ, അതുപോലെ ഒരു ജ്യൂസ് അല്ലെങ്കിൽ അതിന് വരുന്ന ഗ്രേവിക്ക് വിളിക്കുന്ന പേരാണ് റസ്. പല കടകളും കടക്കനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ റസ് ഓംലെറ്റിൻ്റെ വില 40-50 രൂപയൊക്കെ വാങ്ങാറുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കട്ട്ലെറ്റ് പാവും റസ് ഓംലെറ്റും പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ കഴിക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.